ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ പുസ്തകവും പെൻസിലും ഒക്കെ വച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒന്നല്ല, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇപ്പോൾ ജസ്റ്റ് ഇച്ചനേരം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ച്. ചാലഞ്ച് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന പോലെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആക്ച്വലി 54 kg വെയ്റ്റ് ഉണ്ടായിരുന്നു. 54 നിന്ന് 62, അങ്ങനെ 68, ഇപ്പം ഞാൻ 73 kg വരെ എത്തി. എനിക്ക് സ്വയം വിശ്വസിക്കാൻ പറ്റിയില്ല അത്ര kg ഞാൻ എങ്ങനെയാണ് കൂടിയതെന്ന്. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ പറ്റി തന്നെ റിസർച്ച് ചെയ്തു, അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് ഇത്ര വെയിറ്റ് കൂടിയതെന്ന്. അപ്പോൾ ഈ ഒരു 73 kg എനിക്ക് എന്തായാലും കുറയ്ക്കണം, കാരണം കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു kg ഇത്ര കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ആവാം. ഇത് വെറും ഒരു ചാലഞ്ച് മാത്രമല്ല, കാരണം ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈവായിട്ട് എൻ്റെ ഒരു വെയ്റ്റ് ലോസ് ഞാൻ ചെയ്യാം, എനിക്ക് പറ്റുമെന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. സോ ഒരു വെയ്റ്റ് ലോസ് ഞാൻ എപ്പോഴും ഒരു വെയ്റ്റ് ലോസ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഡയറ്റോ ആ ഒരു രീതിയിലാണ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു രീതിയിലല്ല ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഞാൻ എത്ര വെയ്റ്റ് സ്റ്റാർട്ടിംഗ് തൊട്ട് ഉണ്ട് അത് നിങ്ങൾ ഞാൻ ലൈവായിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ആഹാരം കഴിക്കുന്നത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ആ കാര്യം നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ എന്തൊക്കെയാണ് ആഹാരം കഴിക്കുന്നത്, എനിക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ എനിക്ക് വെയ്റ്റ് ലോസ് ആവാൻ വേണ്ടി എത്ര ടൈം പിടിക്കും, എൻ്റെ വെയ്റ്റ് ഇപ്പോൾ എത്രയാണ്, ഇത്ര ദിവസം കഴിഞ്ഞ് എത്രയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോവാണ്. അതാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നോർമലായിട്ട് ഏതെങ്കിലും ബെല്ലി ഫാറ്റ് ഡ്രിങ്ക് പോസ്റ്റ് ചെയ്തിട്ട് ഇത് കുടിക്കൂ നിങ്ങൾക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ വെയ്റ്റ് നന്നായിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എന്തോ കുറേ സ്ട്രെസ് ആണോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ് കാരണം കുറേ ഇങ്ങനെ വെയ്റ്റ് കൂടിപ്പോയി. അപ്പം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആ ശരി കുഴപ്പമില്ല, 54 നിന്ന് 55 എത്തിയപ്പോഴേക്ക് കുഴപ്പമില്ല, 1 kg അല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ അത് പതുക്കെ 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 ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് കൂടിപ്പോയത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, എൻ്റെ വെയ്റ്റ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കൂടിയതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊരു അൺഹെൽത്തി വെയ്റ്റാണ് ഞാൻ ഗെയിൻ ചെയ്തത്, അപ്പോൾ ഇത് എന്തായാലും കുറയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ അധികം വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ BMI കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ BMI എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ഹൈറ്റ് പിന്നെ വെയ്റ്റ് ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. പറഞ്ഞാൽ ഈ BMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ നോർമൽ വെയ്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അത് ഫസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ വെയ്റ്റ് കുറയ്ക്കേണ്ട, വെയ്റ്റ് ഗെയിൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ വെയ്റ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ആഹാരം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇപ്പം നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒബീസ് ആണെങ്കിൽ നിങ്ങൾ വെയ്റ്റ് കുറയ്ക്കണം. അപ്പം നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും നമുക്ക് മൊബൈലിൽ തന്നെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ BMI കാൽക്കുലേറ്റർ എന്ന് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടാബ് പോലെ ഇങ്ങനെ ഓപ്പൺ ആവും. അതിനകത്ത് നമ്മൾ ഹൈറ്റും നമ്മുടെ വെയ്റ്റും കൂടി കൊടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് വീട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ BMIയുടെ ഒരു ഫോർമുല ഉണ്ട്. BMIയുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ്, M² ഓക്കെ. അപ്പോൾ ഇതാണ് ഫോർമുല. നിങ്ങൾ ഓവർ വെയ്റ്റ് ആണോ അണ്ടർ വെയ്റ്റ് ആണോ അല്ലെങ്കിൽ നോർമൽ വെയ്റ്റ് ആണോ അറിയണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് BMI കാൽക്കുലേറ്റ് ചെയ്യുക. BMI കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി ചെന്ന് ജസ്റ്റ് BMI കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോം വരും. അതിനകത്ത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയും, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതിന് ആവശ്യം നമ്മുടെ ഹൈറ്റും വെയ്റ്റും ആണ്. അപ്പം ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ട് BMIയുടെ, അതാണ് വെയ്റ്റ് ഇൻ kg ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ m² ആണ്. അപ്പോൾ ഹൈറ്റ് നമ്മളിപ്പോൾ സെൻറ്റിമീറ്റർ ആണ്, ഇഞ്ചസ് ആണെങ്കിൽ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ BMI എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഇൻ kg, ഹൈറ്റ് ഇൻ m² വേണം നമ്മൾ എടുക്കാൻ. ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൻ്റെ വെയ്റ്റ് 62 kg ആണെങ്കിൽ, ഹൈറ്റ് 155 cm ആണെങ്കിൽ നമ്മൾ kg ഇവിടെ വെയ്റ്റ് 62 kg
പിന്നെ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1.55 ഇൻറ്റു 1.55 വരണം. കാരണം ഇവിടെ സ്ക്വയർ അല്ലേ, അപ്പോൾ രണ്ട് പ്രാവശ്യം വരും. അപ്പോൾ 62 ഡിവൈഡ് ബൈ 1.55 ഇൻറ്റു 1.55 അങ്ങനെ വരും ആൻസർ. അപ്പോൾ നമ്മുടെ കിട്ടിയ നമുക്ക് ബി എം ഐ എത്രയാണ്, 25 ആണ് നമ്മുടെ ബി എം ഐ. അപ്പോൾ ഇത് അനുസരിച്ചിട്ട് ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ടേബിൾ ഒന്ന് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോർമൽ ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമൽ ആണെങ്കിൽ അറൗണ്ട് 18.5 to 24.9 ആണ്. ഓവർ വെയിറ്റ് ആണെങ്കിൽ എബോ 25 ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. ഭയങ്കര ഒബീസ് ആണെങ്കിൽ 30 എബോ ആണെങ്കിൽ ഒബീസിറ്റി ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കാര്യം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണോ വേണ്ടെന്ന്. ഞാൻ എന്തായാലും വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചുമന്നകളുടെ സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടപ്പുറത്തെ ബെൽ ഐക്കോണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഡെയിലി വീഡിയോ ഇടാറുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.